ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നുയാസ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു ഷവർമ്മ പോക്കറ്റാണ്. ഷവർമ്മ പോക്കറ്റ് എന്നോ ഷവർമ്മ ബോക്സ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഏതായാലും നോമ്പൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ നമുക്ക് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്കാണ്. രണ്ട് ടൈപ്പിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, രണ്ട് വിധത്തിൽ ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് പീസ് മൂന്ന് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസ് നോക്കി എടുത്തതാണ് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതൊരു അരമണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഇത് അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഓയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ, കുറച്ച് മതി. നമ്മൾ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. മറിച്ച് ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും അത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനത് പൊരിച്ച് ഒരു അരിപ്പയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. എണ്ണയൊക്കെ നന്നായിട്ട് വാർന്ന് പോകട്ടെ എന്ന് കരുതി ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് കത്തി വെച്ചിട്ട് അതുപോലെ കത്രിക വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് തീരെ പൊടിയായിട്ട് അടിച്ച് കളയണ്ട. നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഞാനതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ആഡ് ചെയ്യാം. അതിനായിട്ട് കുറച്ച് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിനുള്ള വെജിറ്റബിളിനുള്ള ഉപ്പ് മാത്രം. അതുപോലെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഒരു അര ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് മയോണൈസും കൂടെ ആഡ് ചെയ്യണം. അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യണുള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് വെച്ചാൽ അതൊരു വെള്ളം വെജിറ്റബിളിൻ്റെ വെള്ളം എല്ലാം കൂടെ ചേർന്ന് കുറച്ച് വെള്ളമായി പോയെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാനത് ലാസ്റ്റ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയും നമുക്കതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഞാൻ അതിൻ്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുട്ട നമ്മളിപ്പോൾ വേനലായതുകൊണ്ട് നമ്മൾ മുട്ട ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്യണം കേട്ടോ. ഇനി അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഒരു കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് വെള്ളത്തിലാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് അടിച്ചെടുക്കാം. ഉണ്ടോ, ഇത്തിരി ലൂസായിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇത് ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കതൊന്ന് ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. അതുപോലെ ഓരോ കയ്യിൽ കോരി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് അങ്ങ് ജസ്റ്റ് പരത്തി കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒന്നങ്ങ് വെന്ത് വന്നാൽ മതി കേട്ടോ. ഒരുപാട് മുരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് മാറ്റി വയ്ക്കാം. അതുപോലെ നമുക്ക് ഓരോന്നായിട്ട് അതുപോലെ ചുട്ടെടുക്കാം. രണ്ട് സൈഡും ഒന്ന് വേവിച്ചഴിയുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റി അതുപോലെ അത് ഫുള്ളും നമുക്ക് ചുട്ടെടുക്കണം. കണ്ടോ, ഇപ്പോൾ ഞാനതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മുട്ടയും കൊണ്ട് ഉണ്ടാക്കിയ മയോണൈസാണ് കേട്ടോ. ഒരു മുട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് ഫുൾ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് കുക്കുംബറും ഒരു കുറച്ച് തക്കാളിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനത് ചെയ്തിട്ടില്ല. നമുക്കതൊന്ന് ഒട്ടിക്കാനുള്ളൊരു പശി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന്
കലക്കിയെടുക്കാം കേട്ടോ. ഒരു പശയുടെ പരുവത്തിന് കലക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്കതൊന്ന് മുക്കിയെടുക്കാനായിട്ട് നമുക്ക് മുട്ട എടുത്താലും മതി, ഒന്നോ രണ്ടോ മുട്ട എടുത്താലും മതി. ഞാനിപ്പോൾ മൈദ തന്നെയാണ് എടുക്കുന്നത്. കുറച്ച് മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ലൂസായിട്ട് കലക്കിയെടുക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന പൊടിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. മുട്ടയ്ക്ക് പകരം എടുക്കണമെന്നേ ഉള്ളൂ, മുട്ട എടുത്താലും മതി. ഞാനിപ്പോൾ ഈ മൈദയുടെ മിക്സ് എടുക്കണുള്ളൂ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ലൂസായിട്ടാണ് കേട്ടോ കലക്കിയെടുക്കണം. നമ്മളതൊന്ന് ജസ്റ്റ് അതിലൊന്ന് മുട്ടയിൽ മുക്കണതിന് പകരം ഇതിലൊന്ന് മുക്കിയെടുത്ത് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഇത് കലക്കിയെടുക്കണത് കേട്ടോ. നമുക്കൊന്ന് കലക്കിയെടുക്കാം, അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ വേണം. അതും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കത് മുക്കിയെടുക്കാനുള്ള മൈദയുടെ മിക്സ് ഉണ്ട്. അതുപോലെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ പാൻ കേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കത് എങ്ങനെയാണ് പൊതിഞ്ഞെടുക്കണമെന്ന് നോക്കാം. ഇതുപോലെ ഒരു എടുത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം വയ്ക്കാം കേട്ടോ, തീരെ കുറച്ചാക്കണ്ട. നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന പശ പോലെ മൈദ കൊണ്ടാണ്, മൈദ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഒരുപാട് ലൂസല്ലാട്ടോ, അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കണം, എന്നാലാണ് അത് ഒട്ടുള്ളൂ. അത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് പുരട്ടി കൊടുക്കാം. നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും അങ്ങ് മടക്കി വയ്ക്കാം. നമുക്ക് അവിടെ കുറച്ചും കൂടെ ഒന്ന് മൈദ പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് രണ്ട് സൈഡിൽ നിന്നും കൂടെ അങ്ങ് മടക്കി ടൈറ്റായിട്ട് എടുക്കാം. അല്ലേ, അപ്പോൾ ഇത് നന്നായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ മതിയിട്ട് ഇതിപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ അതിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അല്ലേ, ഇതുപോലെ ബ്രെഡ് ക്രംസ് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് ഉണ്ടാക്കിയെടുക്കണമെന്നില്ല കേട്ടോ. നമ്മളെല്ലാം അതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ബ്രെഡ് ക്രംസ് മുക്കി വെച്ചാൽ മതി കേട്ടോ. നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് കൊണ്ട് എങ്ങനെ ഇതുപോലെ ഒരു പോക്കറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ബ്രെഡിൽ ഇതുപോലെ ഒരു കുപ്പിയുടെ മൂടി അല്ലെങ്കിൽ ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. സ്ക്വയർ ഷേപ്പിൽ ഇരിക്കുന്ന അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ഷേപ്പിനും വ്യത്യാസത്തിന് വേണ്ടി റൗണ്ട് എടുത്തുന്നേ ഉള്ളൂ. ഇതുപോലെ നമുക്കൊന്ന് പ്രസ് പാനിലോ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി കുഴൽ വെച്ചിട്ടാണെങ്കിലും ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമുക്ക് ഒന്ന് തിന്നാക്കിയെടുക്കാം. ഇനി അതിലേക്കും ഇതുപോലെ നമ്മുടെ മിക്സ് വെച്ച് കൊടുക്കാം. ഒരെണ്ണത്തിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ സൈഡിൽ ഇതുപോലെ ആ പശയൊന്ന് തേച്ച് കൊടുത്തിട്ട് വേറെ ഒരു ബ്രെഡ് വെച്ചിട്ട് നമുക്കതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ പശ തേച്ച് കൊടുക്കാം. നമുക്ക് എന്നിട്ട് അത് വേറൊരു ബ്രെഡും കൂടെ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അങ്ങ് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതില്ലെങ്കിൽ പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാം. പാൻ കേക്ക് ആണ് കേട്ടോ എനിക്ക് ടേസ്റ്റ് ആയിട്ട് കൂടുതൽ ടേസ്റ്റ് തോന്നിക്കുന്നത് ബ്രെഡിനേലും. അപ്പോൾ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിതുപോലെ മുക്കി തന്നെ അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് മുക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് വലിയ പാക്കറ്റ് ആയതുകൊണ്ട് നമുക്കിതൊന്ന് മുങ്ങിക്കിടന്ന് പൊരിച്ചെടുക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നങ്ങ് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒരു സൈഡും മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. സൂക്ഷിച്ച് തിരിച്ചിടണം കേട്ടോ. ഒന്ന് സപ്പോർട്ട് കൊടുക്കണം. നമ്മൾ തിരിച്ചിടുമ്പോൾ മറ്റൊരു കയ്യിൽ കൊണ്ടും കൂടെ സപ്പോർട്ട് കൊടുത്തിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എണ്ണയൊന്ന് കോരി മാറ്റാം. ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലോട്ടാണ് കേട്ടോ മാറ്റണം. എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. നല്ല എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇതുപോലെ കൈപ്പൊള്ളൊന്ന് പേടിയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചട്ടകത്തിൽ വെച്ച് കൊടുത്തിട്ടങ്ങ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നമ്മുടെ എല്ലാം നമ്മൾ ഷവർമ പോക്കറ്റ് എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. കുട്ടികൾക്കൊക്കെ ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പാത്രം കാലിയാണോ അറിയില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റുള്ള
ഷവർമ്മയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതുപോലെ ഇപ്പോൾ നമ്മുടെ ദേ മറ്റേ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതും നമ്മൾ പൊരിച്ചെടുക്കണുണ്ട്. അതും ഇതുപോലെ തന്നെ ഒരു വശം പൊരിഞ്ഞഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് നമുക്ക് പൊരിഞ്ഞഴിയുമ്പോൾ നമുക്കതും പൊരിച്ച് കോരി മാറ്റാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ രണ്ട് വെറൈറ്റി ഷവർമ പോക്കറ്റും റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ ന്യൂയേഴ്സ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ നേരെ കാണുന്ന ആ ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നല്ല മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.